സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ ഇപ്പോഴും കങ്കേമമെന്ന് കൊട്ടിഘോഷിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ പാലക്കാട്ടെ ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് സ്കൂളിലേക്ക് വന്നിരുന്നു പ്രവേശനോത്സവ ദിവസം. എന്നിട്ട് ആ പ്രവേശനോത്സവവും സ്കൂളിൻ്റെ അന്തരീക്ഷവും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ കണ്ട് അന്തം വിട്ടുപോയി ആ ചെറുപ്പക്കാർ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്കൂളിൽ 10-ോ 50-ോ കുട്ടികൾ കാണും. സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സർക്കാരിൻ്റെ പിന്തുണയും ലഭിക്കാത്ത, ഇപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുറേ നാമാവശേഷമായ കെട്ടിടങ്ങൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് കേരളത്തിലെ ഒരു സ്കൂളിലെ പ്രവേശനോത്സവം കണ്ടപ്പോൾ, ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കണ്ടപ്പോൾ, ആ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു. ഇങ്ങനെയൊക്കെ ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടാകുമോ എന്നവർ ചോദിച്ചു. ഇവിടെ നിന്ന് കുറേ സംഘിക്കുട്ടന്മാരെ കാശം ചിലവാക്കി ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഭയങ്കരമായ വികസന പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിനായി ഒരു പരിപാടി നടന്നിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നടക്കുന്ന സാധനങ്ങൾ, നല്ല ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച, കോൺഗ്രസിൻ്റെയൊക്കെ ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച നല്ല നല്ല കെട്ടിടങ്ങളുടെയൊക്കെ ചിത്രമെടുത്ത്, ഇതാ ഞങ്ങളുടെ യോഗി സാറിൻ്റെ, ഞങ്ങളുടെ മോദി സാറിൻ്റെ വികസനമെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്നത് കണ്ടു. സ്കൂളുകളുടെ കാര്യത്തിൽ ഉത്തർപ്രദേശിൻ്റെ സ്കൂളുകളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് പല വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടും രണ്ടും കൂടി കൂട്ടിയാൽ 22 എന്ന് പറയുന്ന അധ്യാപകരുള്ള നാട്, ഇപ്പോഴും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാൻ സാധിക്കാത്ത ഒരു നാട്. ആ നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ കാണുമ്പോൾ അമ്പരപ്പുണ്ടാകും, സ്വാഭാവികം. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ ചിറ്റൂർ സ്കൂളിൽ സന്ദർശനം നടത്തിയ മോത്തിലാൽ നെഹ്റു ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ വിദ്യാർത്ഥികളുടെ വികാരം, അവർ വന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. യുവസംഘം ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ്. അതൊരു വാർത്തയാക്കാൻ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായി അതിനെ ഉയർത്തിക്കാട്ടാൻ ഒരാളും ശ്രമിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കേരളത്തിൻ്റെ നന്മകളെ ഒന്നും കാണാതിരിക്കുക എന്നതാണല്ലോ ബോധപൂർവം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഈ കാഴ്ചയ്ക്ക്, ഈ അഭിപ്രായത്തിന് വലിയ മാനമുണ്ടാകുന്നത്. ഇവരൊക്കെ കാണാതിരുന്നാലും ഇത്തരം കാഴ്ചകൾ, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ഉത്തർപ്രദേശും ഗുജറാത്തുമൊക്കെ എല്ലാ കാര്യത്തിലും കേരളത്തെ വലിയ മുന്നോട്ട് പോകുന്നവരെന്ന് സംഘികൾ ഇങ്ങനെ നാഴികയ്ക്ക് 40 പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്ന് അവിടെ നിന്ന് വന്ന വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോഴെങ്കിലും ഇവർ തിരിച്ചറിയുമോ എന്തോ, ഈ നാട് മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല എന്ന്. എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസം, ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, സ്കൂളുകളുടെ ഈ മാറ്റത്തിൻ്റെ കാര്യമൊന്നും നമ്മളിനി എടുത്തെടുത്ത് പറയേണ്ടുന്ന കാര്യമില്ല. അതൊക്കെ ഇവിടെ ജനം അനുഭവിച്ചറിയുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടിനെ, അതിപ്പോൾ പിണറായി വിജയൻ്റെ മാത്രം ഭരണ നേട്ടമാണ് എന്നൊന്നുമല്ല, ഇവിടെ ഭരിച്ചിരുന്ന UDFഉം LDFഉം ഒക്കെ കേരളത്തിൻ്റെ ആ വലിയ മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കേരളത്തിൻ്റെ അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കാത്ത വട്ടപൂജ്യന്മാരായി നടക്കുന്നവർക്ക് അത് അസൂയ ഉളവാക്കുന്ന ഒന്നായി മാറും. അവർ സ്വാഭാവികമായി പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ യോഗിയുടെയും ഞങ്ങളുടെ മോദിയുടെയും ഭരണമാണ് ഏറ്റവും മികച്ചത് എന്ന്. ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ ഇനിയും സമയമുണ്ടാകും. ഇതുപോലെ ചെറുപ്പക്കാരൊക്കെ വന്ന് ഓരോന്ന് കണ്ടിട്ട് പോകുമ്പോൾ അവർ അവരുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കും, അവരുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ടാകും, വോട്ടിലും മാറ്റമുണ്ടാകും.